അയ്യോ, നിങ്ങൾ അറിഞ്ഞില്ലേ, നമ്മുടെ സുധാകര തിരുവടികളെ പോലീസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു. ഇഡിയുടെ അല്ല, നമ്മുടെ സ്വന്തം കേരള പോലീസാണ് ചോദ്യം ചെയ്യുന്നത്. എന്തിനാണെന്നറിയാവോ? വേറെ ഒന്നിനുമല്ല, നമ്മുടെ മാവുങ്കലില്ലേ, പുരാവസ്തു തട്ടിപ്പ് വീരൻ മോൺസൺ മാവുങ്കൽ ഇല്ലേ, പ്രശസ്ത ഡെർമറ്റോളജിസ്റ്റ്, ത്വക്ക് രോഗ വിദഗ്ധൻ, അദ്ദേഹത്തെ കാണാൻ പോയതിനാ പോലീസ് പൊക്കുന്നത്. മാവുങ്കൽ സുധാകര തിരുവടികളുടെ കുടുംബ ഡോക്ടറായിരുന്നു. മാവുങ്കലിൻ്റെ സ്ഥിരം സന്ദർശകനായിരുന്നു ഈ തിരുവടികൾ. ഇപ്പോഴത്തെ ഷെയ്പ്പൊക്കെ മാറ്റി സുന്ദര കുട്ടപ്പനാകാനാണ് തിരുവടികൾ മാവുങ്കലിനെ സമീപിച്ചത്. അത് മിക്കവാറും പോലീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകിയില്ലെങ്കിൽ അവർ ആ ഷെയ്പ്പ് അങ്ങ് മാറ്റിക്കൊടുത്തേക്കും. തൃശൂർ സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സുധാകര തിരുവടികളെ ചോദ്യം ചെയ്യുന്നത്. ഒന്നും രണ്ടുമല്ല, 25 ലക്ഷം രൂപ മാവുങ്കൽ ഇയാളുടെ പക്കൽ നിന്നും തട്ടിയെടുത്തുവെന്നാണ് തൃശൂർ സ്വദേശി കൊടുത്ത പരാതി. ഈ തുക മാവുങ്കലിന് കൊടുത്തത് സുധാകര തിരുവടികളുടെ സാന്നിധ്യത്തിലായിരുന്നുവെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. അപ്പോൾ അതിലൊരു പങ്ക് തിരുവടികൾക്കില്ലേ? പോലീസ് സംശയിക്കുന്നത് ഇതുകൊണ്ടാണ്. പോലീസ് അങ്ങനെ സംശയിക്കുന്നതിൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? എന്നാൽ സുധാകര തിരുവടികളെയും കുറ്റം പറയാൻ ഒക്കുമോ? ഒക്കില്ല. ഓഞ്ഞിരിക്കുന്ന വികൃതമായ മുഖമൊന്ന് വെളുപ്പിച്ചെടുക്കാനാ ഇല്ലാത്ത സമയം കണ്ടെത്തി മാവുങ്കലിൻ്റെ അടുത്ത് പോയത്. ഇത് ഇത്രയും വലിയ കുരിശാവുമെന്ന് സ്വപ്നത്തിൽ പോലും തിരുവടികൾ കരുതിയില്ല. ചോദ്യം ചെയ്യലിനൊക്കെ പോകാം, പക്ഷേ ഇഡി രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ചോദ്യം ചെയ്തതുപോലെ ആകൃതേ എന്നാണ് പ്രാർത്ഥന. ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ നേരത്തെ ഒന്ന് കുറിച്ചു കൊടുത്താൽ കൃത്യമായ ഉത്തരം തയ്യാറാക്കി കൊണ്ടുവരുമായിരുന്നു. കാരണം മറവി രോഗമുണ്ടേ, എല്ലാ കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കില്ല. അതുകൊണ്ടാണല്ലോ ബ്രണ്ണൻ കോളേജിലെ പിണറായിയെ ആക്രമിച്ച സംഭവമൊന്നും ഓർത്തെടുക്കാൻ പറ്റാതെ പോയത്. ഏതായാലും സുധാകര തിരുവടികൾ കാത്തിരിക്കുക പോലീസിന് മുന്നിൽ ഹാജരാകുവാൻ.